ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ പ്രഖ്യാപിച്ചത് പുതിയ കാര്യമല്ലെന്ന് മന്ത്രി ആർ ബിന്ദു. മുന്നേയുള്ള ആലോചനയാണ്. വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കാൻ സ്വകാര്യ സർവകലാശാലകൾ നല്ലതാണ്. ശക്തമായ സർക്കാർ നിയന്ത്രണങ്ങളോടെയാകും സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുക എന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അത് ഇപ്പോൾ ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു കാര്യം മാത്രമല്ല, കഴിഞ്ഞ രണ്ടു വർഷങ്ങളായിട്ട് അതിനെക്കുറിച്ചുള്ള ആലോചനകൾ സർക്കാർ പൊതുസമൂഹത്തിൽ തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. നാഷണൽ അക്രഡിറ്റേഷൻ പ്രോസസ്സുകളിലും NIRF റാങ്കിങ്ങിലുമെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നല്ല അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒട്ടേറെ സ്വകാര്യ വിദ്യാലയങ്ങൾ, പ്രത്യേകിച്ച് എയ്ഡഡ് സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കമ്പ്യൂട്ടറുകൾ കൊണ്ടുവന്ന കാലത്ത് തൊഴിൽ നഷ്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിനെതിരായിട്ട് നമ്മൾ സമരം ചെയ്തു. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് കമ്പ്യൂട്ടറുകൾ ഒരു അനിവാര്യതയായി മാറി. ലോകം വളർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയും.